നമസ്കാരം. ഇഴചേർന്നു കിടക്കുന്ന ഐതിഹ്യങ്ങളാലും ചരിത്രങ്ങളാലും വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. കുമാരനെല്ലൂർ അമ്മയെ മനസ്സറിഞ്ഞു വിളിച്ചാൽ ആ വിളി ദേവിയുടെ സന്നിധിയിലെത്തുമെന്നും എന്തു സങ്കടമാണെങ്കിലും ഭഗവതി അതിന് പരിഹാരം കണ്ടെത്തുമെന്നാണ് വിശ്വാസം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധ ദുർഗാ ക്ഷേത്രങ്ങളിലൊന്നായ കുമാരനെല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കുമാരനെല്ലൂർ ദേവി വിശ്വാസികളുടെ ആശ്വാസ സങ്കേതങ്ങളിലൊന്നാണ്. പരിഹാരമില്ലെന്ന് കരുതി കൈയൊഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുന്ന അമ്മ വാഴുന്ന കുമാരനെല്ലൂർ ദേവീക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ്. ഐതിഹ്യങ്ങളാലും കെട്ടുകഥകളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നുകൂടിയാണിത്. 2400ലധികം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പണ്ട് കാലത്ത് സുബ്രഹ്മണ്യനായാണത്രേ ഈ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് പലവിധ കാരണങ്ങളാൽ ഇവിടെ ദേവീക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ കുമാരൻ സുബ്രഹ്മണ്യനല്ല, ഊരിൽ എന്ന അർത്ഥത്തിൽ ഇവിടെ കുമാരനെല്ലൂർ എന്ന് അറിയപ്പെടുകയായിരുന്നു. സാധാരണ ദുർഗാക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും ഇവിടെ കാണാം. മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് ഇവിടുത്തെ ദുർഗാ പ്രതിഷ്ഠയുള്ളത്. പരശുരാമൻ ആരാധിച്ചിരുന്ന ദുർഗാ ഭഗവതിയെ അഞ്ജനശിലയിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നാണ് വിശ്വാസം. ചതുർബാഹുക്കളോടുകൂടി കൈകളിൽ ശംഖും ചക്രവും വരദ കടീബദ്ധ മുദ്രകളും ധരിച്ച വിഗ്രഹമാണിത്. ശ്രീചക്ര രീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലും നാലമ്പലവുമാണ് ഇവിടെയുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ള നിർമ്മിതി. ഓടി വന്ന് കുടികൊണ്ട ദേവി എന്നാണ് കുമാരനെല്ലൂർ ഭഗവതിയെ വിശേഷിപ്പിക്കുന്നത്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യരാജാവിൻ്റെ കാലത്ത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തിയിരുന്ന മൂക്കുത്തി കാണാതായിപ്പോയി. പലവിധ മാർഗങ്ങളിലൂടെ അന്വേഷിച്ചുവെങ്കിലും അത് കണ്ടുകിട്ടിയില്ല. ഒടുവിൽ ശാന്തിക്കാരൻ അറിയാതെ അത് കാണാതാവില്ലെന്ന് കരുതിയ രാജാവ് 40 ദിവസത്തിനുള്ളിൽ മൂക്കുത്തി കണ്ടെത്തണമെന്നും ഇല്ലെങ്കിൽ വധിക്കുമെന്നും ശാന്തിക്കാരനോട് പറഞ്ഞു. നിരപരാധിയായ ശാന്തിക്കാരൻ ആഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും കണ്ടെത്തുവാനായില്ല. ഒടുവിൽ 39ാം ദിവസം ആയപ്പോൾ വിഷമിച്ചുറങ്ങുവാൻ കിടന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ സുന്ദരിയായ ഒരു യുവതി പ്രത്യക്ഷപ്പെട്ട് ഇനി ഇവിടെ താമസിച്ചാൽ ആപത്താണെന്നും അപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ വല്ല ദിക്കിലും പോയി രക്ഷപ്പെടാമെന്നും പറയുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു. ഇത് 3 തവണ കേട്ടതോടെ ദേവിയുടെ അരുളിപ്പാടാണോ എന്നോർത്ത് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിയോടി. അദ്ദേഹത്തിനൊപ്പം സ്വപ്നത്തിൽ കണ്ട യുവതിയും വരികയും ശാന്തിക്കാരന് മുന്നിൽ ഓടുകയും ചെയ്തു. അമാവാസി നാളിലാണ് ഇത് നടന്നത്. ശാന്തിക്കാരൻ ഇറങ്ങി ഓടിയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നുവെങ്കിലും മുന്നിൽ പോയ യുവതി ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ തിളക്കം കാരണം വഴി മുന്നിൽ വ്യക്തമായിരുന്നു. ഓടിച്ചെന്ന് അദ്ദേഹം കയറിയത് ഒരു വഴിയമ്പലത്തിലായിരുന്നു. ക്ഷീണം കാരണം അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് പുലർച്ചെ ഉണർന്നെഴുന്നേറ്റപ്പോഴാണ് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് താൻ ഉള്ളതെന്നും ചേരമാൻ പെരുമാൾ പണികഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണിതെന്നും അദ്ദേഹത്തിന് മനസ്സിലായത്. എന്നാൽ ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ മധുര മീനാക്ഷിയെ കാണുവാൻ സാധിച്ചുവെന്നും സുബ്രഹ്മണ്യൻ അഥവാ കുമാരനായി നിർമ്മിച്ച ക്ഷേത്രം ഭഗവതി ക്ഷേത്രമായി മാറുകയും ചെയ്യുകയായിരുന്നു എന്നത്രേ. ഇന്നും മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരനെ പിന്മുറക്കാരാണ് ഇവിടെ പൂജ നടത്തുന്നത്. മധുര നമ്പൂതിരിമാർ എന്നാണിവർ അറിയപ്പെടുന്നത്. കുമാരനെല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത്. ഈ തൃക്കാർത്തിക ആഘോഷം ഏറെ പ്രസിദ്ധമാണ്. ഉത്സവ കാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ട് നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. കാർത്തിക നാളിലാണ് ഇവിടെ പള്ളിവേട്ട നടക്കുന്നതും 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ആഘോഷം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ എത്തുകയുണ്ടായി. എന്നാൽ ശ്രീകോവിലിൽ വടക്കുംനാഥൻ്റെ സാന്നിധ്യം അപ്പോഴില്ലെന്ന് തൻ്റെ ദിവ്യ ദൃഷ്ടിയിൽ തിരിച്ചറിഞ്ഞ സ്വാമിയാർ വടക്കുംനാഥനെ തേടി പുറത്തിറങ്ങുകയും തെക്കേ മതിലിന് സമീപം ഭഗവാന്റെ സാമീപ്യം അറിയുകയും ചെയ്തു. ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനെല്ലൂർ ദേവിയെ കാണുവാനാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നാണ് അത്രേ വടക്കുംനാഥൻ സ്വാമിയാരോട് പറഞ്ഞത്. അന്ന് മുതൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മദ്യപൂജ നടക്കുന്നത് തെക്കുവശത്താണ്. വിശ്വസിച്ചാൽ കുമാരനെല്ലൂർ അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരെ ദേവി കൈവിടില്ല എന്നാണ് വിശ്വാസം. കോട്ടയം നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം അങ്കമാലി MC റോഡിൽ കുമാരനെല്ലൂർ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്തുവാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.